ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഓറിയൻറ്റഡ് ഗ്രാഫ് അല്ലെ ഡൈഗ്രാഫ് എന്ന് നമ്മൾ പറയും സോ ബേസിക്കലി യൂഷ്വൽ ഗ്രാഫ്സും ഡയറക്റ്റഡ് ഗ്രാഫും തമ്മിലൊരറ്റ വ്യത്യാസമേ ഉള്ളൂ ദാറ്റ് ഇവർക്ക് ഡയറക്ഷൻസ് കാണും അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഡ്രോയിങ് എൻ എഡ് ഇ ഇറ്റ് വിൽ ബി ബിറ്റി ബിറ്റ്വീൻ ആൻഡ് ഓർഡർഡ് പെയർ ഓഫ് വേർഡ്സസ് അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ വി ഫോർ ടു വി ത്രീ നമുക്കൊരു എഡ്ജ് ഇ ത്രീ ഉണ്ട് അതായത് ഈ ഒരു ഇ ത്രീ എന്ന് പറയുന്നത് വി ഫോർ ടു വി ത്രീ ആണുള്ളത് അല്ല നമുക്ക് വി ത്രീ ടു വി ഫോർ എന്ന് എഴുതാനായിട്ട് പറ്റില്ല വൈ ബിക്കോസ് വി ആർ ഹാവിങ് എ ഡയറക്ഷൻ ഹിയർ വി ഫോർ ടു വി ത്രീ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓർഡർഡ് പെയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന സെറ്റ് ഓഫ് വേർട്ടിസിനെ അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റിൻ്റെ ഒക്കെ കോമ്പിനേഷന് നമുക്കൊരു ഡിറക്റ്റഡ് ഗ്രാഫെന്ന് പറയാനായിട്ട് സാധിക്കും ആൻഡ് ഇവിടെ നമ്മളുടെ ഫേസ്റ്റ് വേർട്ടിക്സ് എന്ന് പറയുന്നതിന് ഇനീഷ്യൽ വേർട്ടിക്സ് എന്നും സെക്കൻഡ് വേർട്ടിക്സിന് നമുക്ക് ടേർമിനൽ വേർട്ടിക്സെന്നും പറയാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സംഭവമാണ് ലൂപ്പും പാരൽ എഡ്ജസ്സും സൊ ലൂപ്പെന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം അല്ലേ ഇ എയ്റ്റ് ഇവിടെ ദി സ്റ്റാർട്ടിങ് ആൻഡ് ദി ടെർമിനൽ വേർട്ടിക്സ് ഇനീഷ്യലും ടെർമിനൽ വേർട്ടിക്സും സെയിം ആയിരിക്കുന്ന കേസിനെ നമുക്ക് ലൂപ്പ് ലൂപ്പെന്ന് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വേർട്ടിക്സും എൻഡിങ് വേർട്ടിക്സും ഡിഫറൻ്റ് ആണ് ഫോർ ടു ഡിഫറെൻ്റ് എഡ്ജസ് പക്ഷേ ഇറ്റ് വിൽ ബി സിമിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളുടെ ഇ റ്റൂവിനേം ഇ സെവനെയും നമുക്ക് നോക്കാം ഇവരുടെ സ്റ്റാർട്ടിങ് വേർട്ടിക്സ് ആണ് എൻഡിങ് വേർട്ടിക്സ് ആണ് റൈറ്റ് ഇവരെ നമുക്ക് പാരൽ എഡ്ജസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും എന്തുകൊണ്ട് നമുക്ക് ഇ സിക്സിനെയും ഈ ഫൈവിനെയും പാരൽ എഡ്ജസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഇവർ പേരും രണ്ട് വേർട്ടിക്സസ് സെയിം വേർട്ടിക്സസ് തമ്മിലല്ലേ മാപ്പ് ചെയ്യുന്നത് സോറി സോ സെയിം വേർട്ടിക്സസ് തമ്മിലല്ലേ മാപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് വരാം ഇഗൻ സെയിം ഡയറക്ഷൻസ് ആയിരിക്കണം ഓക്കെ അതായത് സെയിം ഇനീഷ്യലും സെയിം ടെർമിനൽ വെർട്ടിക്സും ആയിരിക്കണം ഫോർ ടു ഡിഫറെൻറ്റ് എഡ്ജസ് അങ്ങനെയാണെങ്കിൽ പാരലൽ എഡ്ജ് നമുക്ക് വിളിക്കാൻ പറ്റും സോ ഇ ഫൈവ് ആൻഡ് ഇ സിക്സ് ആർ നോട്ട് പാരലൽ പാരൽസ് വേർസ് ഇ റ്റു ആൻഡ് ഇ സെവൻ ആർ parallel പാരലൽ എഡ്ജസ്റ്റ് സോ ദർ ദി ഷുഡ് ബി ഡയറക്റ്റഡ് എഡ്ജസ്റ്റ് വിച്ച് ഇസ് ബീൻ മാബ്ഡ് ബിറ്റ്വീൻ സെയിം ഓർഡേഡ് പെയർ ഓഫ് വേർട്ടസസ് ഇനി ഒരു ഡയഗ്രാഫിന് നോ ലൂപ്പ് ആൻഡ് നോ പാരലെഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവളെ ഒരു ഡയഗ്രാഫിന് നോ ലൂപ്പ് ആൻഡ് നോ പാരൽ എഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെ സിമ്പിൾ ഡയഗ്രാഫെന്ന് വിശേഷിപ്പിക്കാം ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഗ്രീസ് ഇൻ എ ഡൈഗ്രാഫാണ് ഡയഗ്രാഫിൻ്റെ ഡിഗ്രീസിനെ നമുക്ക് രണ്ട് രീതിക്ക് ഡിവൈഡ് ചെയ്യാം വൺ ഇസ് ഇൻ ഡിഗ്രി അത് നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദ നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ദ വേർട്ടിക്സ് വീനെ നമ്മൾ ഇൻ ഡിഗ്രി വേർട്ടിക്സ് അല്ലെങ്കിൽ ഇൻ ഡിഗ്രി എന്ന് നമ്മൾ എന്താ വിശേഷിപ്പിക്കും ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേനും ദ നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ദാറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ വേർട്ടിക്സ് വി ഗോയിങ് ഔട്ട് ഓഫ് ദ വേർട്ടിക്സ് വീനെ നമുക്ക് ഔട്ട് ഡിഗ്രി എന്ന് വിശേഷിപ്പിക്കും സാധിക്കും സോ ഇവരെ ഇവരെപ്രസെന്റ് ചെയ്യുന്നത് ഡി മൈനസ് വി എന്നും ഡി പ്ലസ് വി എന്നും ആണ് ഒരു ഐസൊലേറ്റഡ് വേർട്ടിക്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഹാവ് എനി ഇൻ ഡിഗ്രി ഓർ എനി ഔട്ട് ഡിഗ്രി ഐസൊലേറ്റഡ് വേർട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു എഡ്ജും ഇൻസിഡൻ്റ് ആയിരിക്കില്ല ഒരു എഡ്ജും നമുക്ക് പുറത്തോട്ട് വിടാനും പറ്റത്തില്ല വേറെ സ്പെൻഡൻ വേർട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് ഡിഗ്രി വിൽ ബി വൺ അത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ ഐദർ ഇറ്റ്സ് ഇൻ ഡിഗ്രി ഓർ ദി ഔട്ട് ഡിഗ്രി വിൽ ബി വൺ അത് അത് വിൽ ബി സീറോ അങ്ങനെയായിരിക്കും അതായത് രണ്ടിടത്തിൻ്റെ സമ്മ് ആയിരിക്കും കൊടുക്കുക ഇഫ് ദ ഇൻ ഡിഗ്രി ഇസ് സീറോ ഫോർ എ എന്താണല്ലോ പറയുന്നത് ഫോർ എ വേർട്ടിക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സോഴ്സ് എന്ന് നമ്മൾ പറയും ഇഫ് ദി ഔട്ട് ഡിഗ്രി ഇസ് സീറോ വിൽ ബി കോളിംഗ് ദ മെസ് സിങ്ക് സോ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് സോ വീൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് ദി വേർട്ടിസസ് സോ ലെറ്റ് എസ് കൺസിഡർ ദ ഫസ്റ്റ് വേർട്ടിക്സ് വി വൺ അതിൻ്റെ ഇൻ ഡിഗ്രി ഓക്കെ ഇൻ ഡിഗ്രി ഓഫ് വി വൺ എന്ന് പറയുന്നത് എന്താണ് എത്ര വേർട്ടിസസ് ആണ് ടു വേർഡ്സ് വരുന്നതെന്ന് നോക്കുക ടു വേർഡ്സ് ഇൻ ടു അപ്പോൾ ഈയൊരു ഇത് ഇൻ ടു ആണ് വരുന്നത് ബാക്കി രണ്ടും ഔട്ട് ആണ് പോകുന്നത് സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് വൺ ഇൻ ഡിഗ്രി ആൻഡ് ടു ഔട്ട് ഡിഗ്രി വി ടുവിൻ്റെ കേസ് എടുക്കാം വി ടുവിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വി ടുവിൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് വി ടുവിൻ്റെ അകത്തോട്ട് വരുന്നത് ഒന്നേ ഉള്ളൂ ബാക്കി പുറത്തോട്ട് പോകുന്നത് രണ്ടെണ്ണം ഉണ്ട് ഔട്ട് ഡിഗ്രി രണ്ടുണ്ട് ഇനി അടുത്തത് വി ത്രീ എടുക്കാം In degree of V three and in degree of uh, sorry out degree of V three. So it is. की ഇൻ ഡിഗ്രി ഓഫ് വി ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണമാണ് എണ്ണമാണ് വരുന്നത് ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് രണ്ടാണ് പുറത്തോട്ട് പോകുന്നത് ഇനി അടുത്തത് ഡി ഡിഗ്രി ഓഫ് വി ഫോർ ഇൻ ഡിഗ്രി ഓഫ് വി ഫോർ ഔട്ട് ഡിഗ്രി ഓഫ് വി ഫോർ അത് നമ്മൾ നോക്കുമ്പോഴത്തേനും എങ്ങനെയാണ് ഡിഗ്രി ഓഫ് വി ഫോർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടു ആൻഡ് ഔട്ട് ഡിഗ്രി വിൽ ബി ടു ഇനി അടുത്ത് ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് വി ഫൈവ് ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് വി ഫൈവ് ഇസ് നത്തിങ് ബ് സീറോ എന്തുകൊണ്ടാണത് സീറോ ബിക്കോസ് ഇറ്റ് ഇസ് എ പെൻ ഇറ്റ് ഈസ് എന്താ ഐസൊലേറ്റഡ് വേർട്ടെക്സ് ഐസൊലേറ്റഡ് വേർട്ടെക്സ് ആയതുകൊണ്ടാണ് ഇട്ട് ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി സീറോ ആയിട്ട് വരുന്നത് നൗ ദിസ് വി സിക്സ് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ പെൻഡൻ വെർട്ടെക്സ് സോ ഇറ്റ്സ് എ പെൻഡൻ വേർട്ടിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദി ടോട്ടൽ ഡിഗ്രി വിൽ ബി വൺസ് ഡി വി സിക്സ് ഇസ് നത്തിങ് ബട്ട് വൺ ആൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് വി സിക്സ് ഇസ് നത്തിങ് ബട്ട് സീറോ സോ അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അവരുടെ ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും ഒക്കെ കണ്ടുപിടിക്കേണ്ടത് സോ ഈ ഒരു പെൻഡൻ വേർട്ടിക്സിൻ്റെ കേസിൽ ഈ ഒരു വി സിക്സിൻ്റെ കേസിൽ നമുക്ക് വി സിക്സിനെ സിങ്ക് എന്ന് പറയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിങ് എ ഇൻ ഡിഗ്രി അതുകൊണ്ട് അതിനെ നമ്മൾ സിങ്ക് എന്ന് പറയാനായിട്ട് സാധിക്കും ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഹാവിംഗ് എ ഔട്ട് ഡിഗ്രി ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സിങ്ക്

ലൈക്ക് ഈയൊരു ഹെഡ്ജ് ഇപ്പോൾ എനിക്ക് രണ്ട് വേർട്ടിസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫ്രം വി ടു യു ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം ഓർ ഇറ്റ് ക്യാൻ ബി ഐദർ വേ ഓക്കെ ഇങ്ങനത്തെ കേസിൽ ഈ ഒരു ഒറ്റ എഡ്ജെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ഇൻ ഡിഗ്രി ഓഫ് വൺ വേർട്ടിക്സ് ആൻഡ് ദി ഔട്ട് ഡിഗ്രി ഓഫ് അൻ അതർ വേർട്ടിക്സ് ഓക്കെ അതായത് ഇൻ ഡിഗ്രി ഓഫ് വൺ വേർട്ടിക്സ് പ്ലസ് ദി ഔട്ട് ഡിഗ്രി ഓഫ് എൻ അതർ വെർട്ടിക്സിന് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് അവർ എന്താ എഡ്ജിറ്റ് സെൽഫ് റൈറ്റ് അപ്പം നമ്മൾ ഒരു വെർട്ടിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് വണ്ണും അടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് വണ്ണായിരിക്കും റൈറ്റ് സോ അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എഡ്ജ് റൈറ്റ് സോ എവ്രി എഡ്ജ് കറസ്പോൺസ് ടു എന്താ വൺ ഇൻ ഡിഗ്രി ആൻഡ് വൺ ഔട്ട് ഡിഗ്രി സോ ഹെൻസ് വിച്ച് മീൻസ് ദാറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സം എടുക്കുവാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഹാവിങ് ദി ഇൻ ഡിഗ്രി ഓഫ് ഓൾ ദ ഈ ഒരു ഗ്രാഫിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇൻ ഡിഗ്രിയും എല്ലാത്തിൻ്റെ ഔട്ട് ഡിഗ്രിയും കൂടെ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് ദി നമ്പർ ഓഫ് എഡ്ജസ് സോ ഇവിടെ നമ്മൾക്ക് ഇഗെയിൻ ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും സോ ഇവിടെ ആക്ച്വലി ക്വസ്റ്റൻ കുറച്ചുകൂടി എഡിറ്റ് ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് എ സം ഓഫ് ഔട്ട് ഡിഗ്രീസ് അതായത് ഇത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ സമ്മേഷൻ അല്ല നമ്മൾ എടുക്കുന്നത് സോ വാട്ട് ആർ യു ഡൂയിങ് ഇർ ദ എന്നാ ഇൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ദ ഡിഗ്രീസ് ഓഫ് ഓൾ ദി എന്താണ് പറയുന്നത് ഇൻ ഡിഗ്രീസ് ആൻഡ് ദ സം ഓഫ് ദി ഡിഗ്രീസ് ഓഫ് ഓൾ ദി ഔട്ട് ഡിഗ്രീസിനെയാണ് നമ്മൾ എഡ്ജസ്റ്റ് ആയിട്ട് കൂട്ടുന്നത് സോ ജസ്റ്റ് വോണ്ടിഡ് ടു ക്ലാരിഫൈ ദാറ്റ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോമോർഫിക് ആണ് സോ ഐസോമോർഫിക് ഡയഗ്രാഫ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ രണ്ട് കണ്ടീഷൻസാണ് ഉള്ളത് അതായത് അവരുടെ എന്താ അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഐസോമോർഫിക് ആയിരിക്കണം ഓൾസോ ദ ഡയറക്ഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് എഡ്ജസ് മസ്റ്റ് ബി സെയിം അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ നമ്മൾ ഐസോമോർഫിക് ആക്കത്തുള്ളൂ സോ നമ്മൾ ഐസോമോർഫിക് സ്റ്റാർട്ടിങ്ങിലെ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് നമ്പർ ഓഫ് എഡ്ജസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു പിന്നെ നമ്പർ ഓഫ് വേർട്ടസസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് ദ എന്നാ വേർട്ടിസസ് വിത്ത് ദ സെയിം ഡിഗ്രി അത് നമ്മൾ പഠിച്ചിരുന്നു ഓക്കെ ഇവിടെ നമ്മൾക്ക് ഒരു കണ്ടീഷനും കൂടി വരുവാണ് വാട്ട് ഈസ് ദാറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡയറക്ഷൻ ബിറ്റ്വീൻ ദി എഡ്ജസ് മസ്റ്റ് ബി ഓൾസോ സെയിം ബിറ്റ്വീൻ ദി എഡ്ജസ് മസ്റ്റ് ബി സെയിം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രണ്ട് ഡൈഗ്രാഫ്സിനെ ഐസോമോർഫിക് എന്ന് പറയാനായിട്ട് സാധിക്കും സോ നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത് ഇവർ ഐസോമോർഫിക് ആണ് നിങ്ങൾ നോക്കിക്കേ ഇത് ഇത് ഇവിടെ ഡയറക്ഷൻ വേറെയാണ് അല്ലേ സോ ഇവിടെ ഈ ഒരു എന്താ ഈ ഒരു സംഭവത്തിന് പകരം നമുക്ക് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ബി ഐസോമോർഫിക് അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ഐസോമോർഫിക് സോ ഈ ഒരു കേസിൽ ഈ ഒരു ഡയറക്ഷന് ഞാൻ റീ ആയിട്ട് എഴുതുമ്പോഴത്തേനും ദിസ് ഇസ് ഐസോമോർഫിക് ഓർ ഐസ് ഇറ്റ് ഇസ് നോട്ട് ഐസോമോർഫിക് റൈറ്റ് നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ലെറ്റ് ഇസ് ലുക്കിംഗ് ടു ഇറ്റ് സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഗിവൺ ടു ഗ്രാഫ് ഇസ് ഐസോമോർഫിക് ഓർ നോട്ട് ഓക്കെ സോ ഫസ്റ്റ് വൺ വാട്ട് ആർ യു ഗോയിങ് ടു ദ നമ്പർ ഓഫ് എഡ്ജസ്റ്റ് ഇസ് ഇറ്റ് സെയിം യെസ് ഇറ്റ് ഇസ് സെയിം ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഓഫ് വെർട്ടിസസ് സെയിം ആണ് യെസ് നാല് വെർട്ടിസസ് ആണ് ഉള്ളത് ഇനി അടുത്ത നമ്പർ ഓഫ് ഡിഗ്രി ഇവിടെ ടു ഡിഗ്രി ഉള്ള രണ്ട് വെർട്ടിസും വൺ ഡിഗ്രിയുള്ള ഓരോ വെർട്ടിസസും ആണല്ലോ സോ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ ഇനി അടുത്ത് വി ഹാവ് ടു ചെക്ക് ദി ഡയറക്ഷൻ ഡയറക്ഷൻ നോക്കിക്കുകയും സോ ബിറ്റ്വീൻ എന്നതാണ് ഇവിടെ കണ്ടോ ഇവിടെ പ്രോപ്പർ ഒരു ഫ്ലോയാണ് വരുന്നത് സിമിലർലി ഫ്ലോ ആണ് ഇവിടെയും വരുന്നത് ദ ഡയറക്ഷൻസ് ആർ കറക്റ്റ് സോ ഇവിടെ ടുവേഡ്സ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് താഴോട്ട് വരുന്നു വിച്ച് മീൻസ് ദാറ്റ് ഗിവൺ ഗ്രാഫ്സ് ആർ ഗിവൺ ആർ ഐസോമോർഫിക് ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ ഒരു രണ്ട് ഗ്രാഫ്സ് തന്നേക്കുന്നത് ഐസോമോർഫിക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്